ഈ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ കുറെ മെസ്സേജസ് ഒക്കെ കിട്ടിയോ? ഞങ്ങൾ വിചാരിച്ച ആളെ അല്ല ഇക്ക, ഹൗസിൽ ഭയങ്കര പാവമായിരുന്നു. ആ ഞാന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മെസ്സേജ് വരും, ആദ്യം നമുക്ക് അതല്ലേ നിങ്ങളൊരു പാവമാണ് ഓക്കെ. പിന്നെ ഇങ്ങനെ കുറെ മെസ്സേജ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇതിനു മുന്നേ മറ്റേ വേൾഡ് ട്രേഡ് സെന്റർ എന്ന് ബോംബ് പൊട്ടിച്ചിട്ട് ഞാനാണോ വിചാരിച്ചു. ഇതെന്റെ കുഴപ്പമില്ലല്ലോ, ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കി ഓരോന്ന് വിചാരിച്ചു വെച്ചേക്കുക. ഇപ്പൊ ഞാൻ FBയിലും ഇൻസ്റ്റയിലും എന്തെങ്കിലും പോസ്റ്റ് ഇടും. ഞാൻ ഒരാളുടെ അടുത്ത് പുറത്ത് ഭയങ്കര ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത രീതിയിൽ ഞാൻ ഇതുവരെ പെരുമാറിയിട്ടില്ല. പിന്നെ എന്തെങ്കിലും നമ്മളങ്ങോട്ട് കയറി പറഞ്ഞാൽ നമ്മളങ്ങോട്ട് ഇപ്പൊ അവിടുത്തെ ബാത്റൂം ചവിട്ടി പൊട്ടിച്ചു, അത് നമുക്ക് ദേഷ്യം വരുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ പറയും. ഈ ദേഷ്യം വരുമ്പോ എത്ര എക്സ്ട്രീം പോവും അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ദേഷ്യം വരുമ്പോൾ നമ്മൾ എത്ര എക്സ്ട്രീം പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അത് നമ്മുടെ അവിടുത്തെ ഇതനുസരിച്ചിട്ട് ഇരിക്കും. എങ്കിലും വേദനിപ്പിക്കാതെ നോക്കും. ആ മാക്സിമം വേദനിപ്പിക്കാതെ കൊണ്ട് നോക്കും ഞാൻ. ഈ ഇപ്പൊ ഏഞ്ചല് ഇക്കയുടെ സിനിമയിലൂടെ വന്ന് അങ്ങനെ ഒരു ഫെയിം കിട്ടിയൊരു കുട്ടിയാണ്, ആശാനും ശിഷ്യയും അങ്ങനെയാണ് പറഞ്ഞോട് നമ്മൾ വിശേഷിപ്പിച്ചോണ്ടിരുന്നത്. അപ്പൊ ഏഞ്ചലിൻ പുറത്തു നടത്തിയ ഒരു പ്രസ്താവന, അതായത് എമ്മടിക്കാറുണ്ടായിരുന്നു, അപ്പൊ അതിലെ തുടർന്ന് ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടുന്നു. പക്ഷെ ഈ കുട്ടി ഹൗസിലേക്ക് പോയി കഴിയുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പൊ ബിഗ് ബോസ് ഷോയ്ക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്, അതായത് നമ്മുടെ ഒരു നെഗറ്റിവിറ്റീനെ പോസിറ്റീവ് ആക്കാൻ ഈ ഷോയ്ക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല അതെങ്ങനെയാന്ന് വെച്ചാല് കുറെ ആളുകൾക്ക് നമ്മൾ അവിടെ നിന്ന് കഴിയുമ്പോൾ ആളുകൾക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാവും കുറെ. അപ്പോഴാണല്ലോ നമ്മളിങ്ങനെ ഇരുന്നൊരു വാച്ച് ചെയ്യണം. മറ്റേ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം അവർ കാണുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ഇവർക്കറിയില്ല. നമ്മളവരെ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും, ഇവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യും. മറ്റേത് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് വാച്ച് ചെയ്യും. ഒരാൾ ഗെയിം കളിക്കുമ്പോൾ തന്നെ ആളുടെ രീതികൾ കണ്ടറിയാം നമുക്ക്. പിന്നെ ഫേക്ക് ആയിട്ടൊക്കെ മാക്സിമം എനിക്ക് തോന്നുന്ന ഒരു 3-4 ദിവസമൊക്കെ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. ഈ റിനോഷ് ജോർജ് ഒരു പാവമാണ്, ഭയങ്കര ഹ്യൂമാനിറ്റി ഒക്കെ പറയുന്ന ആളാണ്, പക്ഷെ അദ്ദേഹം ഫേക്ക് ആണെന്നാണ് ഇക്ക വിചാരിച്ചിട്ട് ആ ഹൗസിലേക്ക് പോയത്. ഇപ്പൊ എന്താ ഇപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കണം. ഇപ്പൊ അവിടെ ചെന്നപ്പോ മനസ്സിലായി, കാരണം പല ആളുകളും പല രീതിയിൽ റിയാക്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ സിംപിളി പറഞ്ഞാല് ഇപ്പൊ സിംഹം എന്ന് പറയുന്ന ജീവിയുണ്ട്. ഇപ്പൊ സിംഹം എന്ന് പറയുന്ന മൃഗം, ഈ സിംഹത്തിനെ നിങ്ങൾ പോയിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മറ്റേ വേറെ പെൺസിംഹങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ തോണ്ടുകയും അല്ലെങ്കിൽ ഇതൊന്നും ചെയ്ത്, സിംഹം അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പൊ അത് വെച്ചിട്ട് സിംഹം പാവമാണോ? അല്ല, നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഇപ്പൊ സിംഹം ലേസിയാ ബേസിക്കലി, ഞാൻ എല്ലാവരോടും പറയണതാ. അപ്പൊ ഭയങ്കര ലേസി ആയിട്ടുള്ള ജീവിയാ. അങ്ങനെ സിംഹം ആൺസിംഹം അങ്ങനെ വേട്ടയാടാനൊന്നും പോവില്ല, പെൺസിംഹങ്ങളാണ് വേട്ടയാടിയിട്ട് പോകുന്നത്. പക്ഷെ പുള്ളിയെ കാട്ടിലെ രാജാവ്. പക്ഷെ റിനോഷ് ഏറ്റവും എക്സ്ട്രീം ആയിട്ട് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. റിനോഷിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പുലിയാ. റിനോഷ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന്, ഈ പുലി അങ്ങനെയാ, പുലി ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ നടന്ന് അത് അവിടെ ഇവിടെ എന്തെങ്കിലും ആ റാപ്പ് പാടുമ്പോൾ പുലിയാ, പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ് റിനോഷ്. എനിക്ക് റിനോഷിനെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായ ഒരു വ്യക്തിയാണ്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ വിഷ്ണുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മാരാറിന് എനിക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ, അവനോട്ട് പേഷ്യൻസ് ഉണ്ടെന്ന് തോന്നിയില്ല. ഇപ്പൊ റിനോഷിന്റെ ഒക്കെ അടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്ത ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഈ ഹൗസിൽ നിന്ന് ഇറങ്ങി ഇനി ഇത് സീസണൊക്കെ അവസാനിച്ചു, തുടർന്നും ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് എന്റെ ചെറുപ്പത്തിലെ ഫ്രണ്ട്സ് തന്നെ ഇപ്പോഴും ഫ്രണ്ട്സ് അവര് തന്നെയാണ്. പുതിയതായിട്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ബാഡ് ബോയ്സിന്റെ വർക്കിലോട്ട് പോവാന്ന് എന്തെങ്കിലും അപ്ഡേഷൻ ആയോ? പുതുമുഖങ്ങളായിരിക്കും. പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് അതിന്റെ ഓഡീഷൻ പരിപാടി ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഒരു ഓഡീഷൻ നടത്തിയില്ലോ, അപ്പൊ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു പാൻ ഇന്ത്യ ലെവൽ, ഇപ്പൊ പ്രിയവാര്യരുടെ കൂട്ടൊക്കെ പാൻ ഇന്ത്യ ലെവൽ. എനിക്ക് അഞ്ജുനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അഞ്ജുനെ അതിലൊരു ക്യാരക്ടർ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഇതായ കാരണമായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് മുഖത്ത് നോക്കി നോണ പറഞ്ഞ കാരണേ. എന്നിട്ട് ഇപ്പോൾ അവളിപ്പോഴും അങ്ങനെ തന്നെ നിക്കണത്. അവള് എന്റെ അടുത്ത് വന്നിട്ട് ഇക്ക ഞാനത് അപ്പോഴത്തെ ഒരു ഇതിന് പറഞ്ഞാന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പോഴും അവൾ അതുമ്മ തന്നെ നിക്കണത്. അത് കാരണം എനിക്ക് എന്തോ ഒരു ഇറങ്ങാൻ നേരത്തെ പറയുന്നുണ്ട് ഇക്ക പുറത്ത് വന്നിട്ട് കാണണം, ചിലപ്പോ ഇത് പറയാനായിരിക്കും. ആ പിന്നെ ഞാൻ ക്ഷമിക്കും.